നമസ്കാരം. മന്ത്രി കെ ടി ജലീലിനോടാണ്. ഒരുപക്ഷെ സ്വർണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്തത് കുരുക്കു മുറുകാൻ സാധ്യതയുള്ളത് മന്ത്രി കെ ടി ജലീലിനാണ്. അതായത് സ്വർണക്കടത്ത് വിഷയത്തിൽ ബി ജെ പി ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് ബി ജെ പിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനൻ ടി വിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ സാഹചര്യത്തിലാണ് അവർ പ്രതിരോധത്തിലായത്. ഇതിനെ മറികടക്കാനും സർക്കാർ അവർക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ചെറുത്തു നിൽക്കാനും അല്ലെങ്കിൽ പ്രതിരോധിച്ചു നിൽക്കാനും വേണ്ടി ഉറപ്പായും അടുത്തത് ജലീലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ള കാര്യം വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ ജലീലിനോട് പറയാനുള്ളത്. എന്നിരുന്നാൽ ഈ വിഷയത്തിൽ ജലീൽ എന്ന മന്ത്രിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ജൂലൈ 25-നാണ് ജലീലിന് വേണ്ടി യു എ കോൺസുലേറ്റ് വഴി നയതന്ത്ര പാഴ്സൽ വന്നത്. അതിൽ മതഗ്രന്ഥമെന്നാണ് ജലീൽ വിശദീകരിച്ചിരുന്നത്. ജൂലൈ 25-ന് വന്ന ആ പാഴ്സലുകൾ, അതായത് 250 ചെറിയ ബോക്സ് പാഴ്സലുകൾ നേരെ വന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതായത് മന്ത്രിയുടെ വകുപ്പിന് കീഴിലെ സിയാറ്റിലേക്കാണ്. അതായത് കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന വട്ടിയൂർക്കാവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് ഈ പാഴ്സലുകൾ വന്നത്. ഈ പാഴ്സലുകൾ പിന്നെ സിയാറ്റിൻ്റെ പാഠപുസ്തകങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികളിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു കാര്യം, മറ്റ് വിവാദങ്ങൾക്കപ്പുറം ഒരു കാര്യം മന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണ്, ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറ്റൊരു മന്ത്രി. അപ്പോൾ ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയുണ്ട്. അതായത് ഒരു മന്ത്രി അധികാരമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അധികാരമേൽക്കുമ്പോൾ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മതേതര മുഖമാണ്. ആ മണ്ഡലത്തിൽ, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് ഇവിടുത്തെ ഒരു രീതി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംവിധാനം. പക്ഷേ ആ ഒരു രീതിയല്ലേ മന്ത്രി ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നിങ്ങളോട് നേരിട്ട് ഉന്നയിക്കാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഈ ഒരു ദുർഘട കാലഘട്ടത്തിൽ നയതന്ത്ര പാഴ്സൽ വഴി മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഖുറാൻ ഇറക്കുമതി ചെയ്തു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത്തരത്തിൽ എന്ത് ആവശ്യകതയാണ് നിങ്ങളുടെ തവനൂർ മണ്ഡലത്തിൽ ഇത്ര അത്യാവശ്യപ്പെട്ടുണ്ടായിരുന്നു? മന്ത്രി ഒരു കാര്യം ആലോചിച്ചാൽ മതി. ശ്രീ കെ ടി ജലീലിന് നിങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളുടെ മതക്കാരനായ ആൾക്കാരോട് മാത്രം ചെറിയ കൂറോ അല്ലെങ്കിൽ സ്നേഹമോ ഉണ്ട് എന്നാണ് ഈ വിഷയം വെളിവാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരുന്നാണ് ഇത്തരത്തിൽ ഒരു കൊള്ളരുതായ്മയായ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. മതഗ്രന്ഥത്തെക്കുറിച്ചല്ല പറഞ്ഞത്, നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഈ നാട്ടിൽ ഓരോ മതങ്ങൾക്കും അവരുടേതായ വിശുദ്ധ പുസ്തകങ്ങളുണ്ട്. അത് അധികാരത്തിലിരുന്ന് ഓരോരുത്തർ അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമല്ല ഈ ഹോളി ബുക്കുകൾ അല്ലെങ്കിൽ ഈ വിശുദ്ധ പുസ്തകങ്ങൾ. അത്തരത്തിലൊരു വില കുറഞ്ഞ ഇടപെടലുകൾ എന്തിന് ഇത്ര തിടുക്കപ്പെട്ട് യു എ കോൺസുലേറ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറായി എന്നുള്ള ചോദ്യമാണ് കൃത്യമായി ഉന്നയിക്കാൻ ഉള്ളത്. നിങ്ങൾ പറയുന്ന കാര്യത്തോടൊന്നും വിയോജിപ്പില്ല. ഞാൻ അവിടെ കൊണ്ടുവന്നത് മതഗ്രന്ഥങ്ങളാണ് എന്നുള്ള കാര്യത്തിനോടൊന്നും വിയോജിപ്പില്ല. ആ പറയുന്നത് കള്ളമാണെന്നുള്ള ആരോപണങ്ങളൊന്നും ഉയർത്താൻ തയ്യാറല്ല. അതൊക്കെ തെളിയിക്കപ്പെടട്ടെ, അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രം ഇത്തരത്തിൽ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജാതീയ ബോധമുണ്ട് എന്നുള്ള കാര്യം പറയാതെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരമൊരു ഇടപെടൽ നടത്തിയ ഒരു മന്ത്രിയുടെ പ്രവർത്തനം ശരിയാണോ എന്ന് മുഖ്യമന്ത്രി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നയതന്ത്ര പാക്കേജ് ഒഴിവന്ന 32 ബോക്സുകളിൽ 4776 കിലോഗ്രാം ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഓരോ ഗ്രന്ഥങ്ങളുടെയും, അതായത് ഓരോ ഖുറാൻ മതഗ്രന്ഥങ്ങളുടെയും തൂക്കം നോക്കി, അതായത് 576 ഗ്രാമാണെന്ന് തോന്നുന്നു, ആ രീതിയിൽ ഓരോ ഖുറാൻ മതഗ്രന്ഥവും തൂക്കി നോക്കി ഈ വെയിറ്റുമായി ബാലൻസിംഗ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കസ്റ്റംസ് തയ്യാറെടുക്കുന്നത്. അത്തരത്തിൽ ഇഴകീറിയുള്ള പരിശോധന വരും ദിവസങ്ങളിലുണ്ടാകും. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ജലീൽ കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ജലീൽ എന്ന മന്ത്രിയോടാണ് സംസാരിക്കാനുള്ളത്, ജലീൽ എന്ന വ്യക്തിയോടല്ല. ജലീൽ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരിക്കലും മെനക്കെടില്ലായിരുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ
പല കാറ്റഗറിയായി ഇത്തരത്തിൽ വേർതിരിക്കുന്ന ഒരു സമീപനം ശരിയാണോ എന്ന് മുഖ്യമന്ത്രി ജലീലിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശരിയാണ്, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്ത് ലീഗിന്റെ കോട്ടയാണ്. അവിടെ ഇത്തരത്തിൽ ജനസ്വാധീനമുള്ള ചില വ്യക്തികളെ കണ്ടെത്തി ഇടതുപക്ഷം പൊതു സ്വതന്ത്രരായി മത്സരിപ്പിക്കാറുണ്ട്. അതായത് ആ മേഖലയിൽ സ്വന്തം പാർട്ടിക്കാരെ നിർത്തി വിജയിപ്പിക്കാനാകാത്ത സാഹചര്യമുണ്ടെന്ന് പാർട്ടിക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെയാണ് പൊതു സ്വീകാര്യരെ കണ്ടെത്തി ഇത്തരത്തിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് ബാലികേറാമലയായിട്ടുള്ള പല മേഖലകളിലും മത്സരിപ്പിക്കുന്നത്. പക്ഷേ ആ ജയിച്ചു കയറുന്നവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എത്രത്തോളം മോശമാണെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. ജലീൽ ഈ മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ വളരെ നല്ല ഇടപെടലുകൾ നടത്തിയ ഒരു മന്ത്രിയായിരുന്നു. അതായത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി. കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി കെ അബ്ദുറബ് വിളക്ക് കത്തിക്കാൻ തയ്യാറാകത്തില്ലായിരുന്നു. വിശ്വാസത്തിന്റെ പേരിലാണ് മന്ത്രിയായിരുന്നിട്ടാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആചാരങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരുടെ വിശ്വാസം കൊണ്ടോ ആയിരിക്കാം. പക്ഷേ അതിനെല്ലാം ബദലായിട്ടുള്ള ഒരു ഇടപെടൽ ആദ്യഘട്ടത്തിൽ ജലീൽ നടത്തിയിരുന്നു. അതായത് സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം വിഭാഗക്കാരുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണോ ജലീലും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗമായി നിന്ന് പഠിച്ചു വരുന്നത് എന്നുള്ളതാണ് ഏറെക്കുറെ ആശ്ചര്യമുളവാക്കുന്ന കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതി ശരിയാണോ എന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ വഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളെ കണ്ട് പഠിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒരു മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് ഈ രീതിയാണെങ്കിൽ അത് എത്രത്തോളം ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ വർഗീയ ശക്തികൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരാനായിട്ടുള്ള കാര്യവും ഇത്തരം ചില ഇടപെടലുകളാണ്. അവർ അവരുടെ മതസമൂഹത്തെ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബോധവൽക്കരിക്കുകയാണ്. കണ്ടോ, അവർ ചെയ്തു കൊടുക്കുന്നത് കണ്ടോ, അവരുടെ മതസ്നേഹം കണ്ടോ, നമ്മുടെ ഇവിടെ ഈ വിഭാഗത്തിന് ഇതില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാണ്. അതിൽ കുറേയേറെ ജനങ്ങൾ വീണു പോകുന്നുണ്ട്. ഇത്തരം ഉദാഹരണങ്ങൾ കാണുകയല്ലേ. അതായത് നയതന്ത്ര പാഴ്സൽ വഴി ഇത്തരത്തിൽ മതഗ്രന്ഥങ്ങൾ എത്തിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നില്ലേ അതൊരു ശരിയായ രീതിയല്ല എന്നുള്ള കാര്യം. അതിനെ നിങ്ങൾ ലഘൂകരിച്ച് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ കാണാൻ കഴിയില്ല. അത് ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു കാലത്തും ഒരു മതേതര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയും അംഗീകരിച്ചു കൊടുക്കുമെന്നും ഒരിക്കലും പറയാനാകത്തില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ടിടപെട്ട് ജലീലിനോട് വിശദീകരണം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വശത്ത് വർഗീയ ശക്തികൾ വീണ്ടും തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ചെറുക്കപ്പെടണമെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്നവർ പോലും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തടയിട്ടേ മതിയാകത്തുള്ളൂ. അത് അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ അത് പറഞ്ഞു ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും നാളുകളിൽ ഈ വിഷയം പോലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ഉയർത്തിക്കാട്ടാൻ വലിയ സാഹചര്യമുണ്ട്. അതായത് ഈ മന്ത്രിസഭയിലെ വിവാദങ്ങളുടെ തോഴനാണ് ജലീൽ എന്ന മന്ത്രി. നമുക്കറിയാം മാർക്ക്ദാന വിവാദമുണ്ടായി, പിന്നീട് ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ടു, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ഇപ്പോൾ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന വിഷയത്തിൽപ്പെടും. ഇത്തരത്തിൽ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഒരു മന്ത്രി തുടരെ തുടരെ ചെന്നപ്പെടുന്നത്. അതിൽ മാനുഷികതയാണ് പറയുന്നത്. ഇതിൽ മാനുഷികത കാണാൻ കഴിയില്ല. ഇത് പ്രീണനമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന ഒരാൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.